Hello students, welcome to Masters Academy. Today we are going to start a new chapter, acid, bases and salts. നിങ്ങളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒൻപതാം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണം കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചിട്ടും സോൾട്ട്സിനെ പറ്റിയൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് ആസിഡുകളെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്കറിയാം നമ്മുടെ വീടുകളിൽ തന്നെ എന്തുണ്ട്, പലതരത്തിലുള്ള ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ഉണ്ട് അല്ലേ. എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വിനിഗർ, ദെൻ ലെമൺ ജ്യൂസ്, ടാമറിൻ, ഇതിലൊക്കെ എന്തുണ്ട്, ചില ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്തൊക്കെയാണ് ആസിഡിൻ്റെ പ്രോപ്പർട്ടി? ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ് ഈസ് റെഡ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ റെഡാണ്. ദെൻ വാട്ട് അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് ആസിഡ്? നിങ്ങൾക്കറിയാലോ എല്ലാ ആസിഡിനും ഒരു സോർ ടേസ്റ്റ് ആണ്, പുളി രുചിയാണ് ആസിഡ്സിനുള്ളത്. നിങ്ങൾ വിനിഗറും ലെമൺ ജ്യൂസും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണ്, ഒരു പുളി രുചിയല്ലേ. ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. ദെൻ നമ്മൾ വീട്ടിലുള്ള ഫുഡ് സബ്സ്റ്റൻസ് ഉള്ള ആസിഡിൻ്റെ പ്രത്യേകത എന്താ, അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും വരാറില്ല അല്ലേ. അതായത് അതെല്ലാം എന്താണ്, വീക്ക് ആസിഡ്സാണ്. പക്ഷേ നമ്മൾ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡ്സ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ്, ദേ ആർ സ്ട്രോങ് ആസിഡ്സ്. അതായത് നമ്മുടെ വീടുകളിലുള്ള ഫുഡ് സബ്സ്റ്റൻസിലെ ആസിഡ്സ് വീക്കായിരിക്കും, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ് എന്തായിരിക്കും, വെരി സ്ട്രോങ് ആസിഡ്സ് ആയിരിക്കും. ഇതൊക്കെയാണ് ആസിഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്, ദെൻ ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ് ഈസ് റെഡ്. ദെൻ എന്താണ്, ഫുഡ് സബ്സ്റ്റൻസിലുള്ള ആസിഡ്സ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് ആണ്. ദെൻ നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതായത് കുറച്ച് സബ്സ്റ്റൻസും അവയുടെ ലിറ്റ്മസ് പേപ്പറിലുള്ള കളറും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നും കൂടെ നമ്മൾ പറയണം. നോക്കിക്കേ, സബ്സ്റ്റൻസ് ഗീവൺ ഈസ് വിനിഗർ. നിങ്ങൾക്കറിയാം വിനിഗർ എന്താണ്, അസിഡിക് ആണ് അല്ലേ. വിനിഗർ അസിഡിക് ആയതുകൊണ്ട് തന്നെ വിനിഗറിൽ എന്തായിരിക്കും ലിറ്റ്മസിൻ്റെ കളർ, ദ ചേഞ്ച് ഇൻ കളർ ഓഫ് ലിറ്റ്മസ് പറയുന്നത് റെഡാണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്, ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. ദെൻ ലൈം വാട്ടർ, ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം. ചുണ്ണാമ്പ് വെള്ളം എന്താണ്, ഒരു ആൽക്കലിയാണ്. സോ ദ കളർ ഓഫ് ലിറ്റ്മസ് പറയുന്നത് ബ്ലൂ ആയിരിക്കും. ദെൻ നേച്ചർ ബേസിക്. ദെൻ സോപ്പ് സൊല്യൂഷൻ, സോപ്പ് സൊല്യൂഷൻ ഈസ് എഗെയിൻ ആൽക്കലിയാണ്. സോ ദ കളർ ഓഫ് ലിറ്റ്മസ് ഈസ് ബ്ലൂ, ക്യാരക്ടറിസ്റ്റിക് ബേസിക്. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നെയിമിൽ തന്നെ ഉണ്ട് അല്ലേ, പേരിൽ തന്നെ ആസിഡ് ഉണ്ട്. സോ എന്താണ്, കളർ ഓഫ് ലിറ്റ്മസ് പറയുന്നത് റെഡ് ആയിരിക്കും. ദെൻ നേച്ചർ ആസിഡിക് ആയിരിക്കും. ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ഷൻ ഓഫ് ആസിഡ്സ് ആണ്. ആസിഡ്സ് ഓരോരോ സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അതിനെന്ത് മാറ്റമാണ് വരുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് മെറ്റൽസ്. ആസിഡ് മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആസിഡ്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ വേറെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എന്തിട്ടു, സിങ്ക് ഇട്ടു, അതിലേക്ക് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ഡ്രോപ്പ് ചെയ്യണം. നോക്കിക്കേ, നിങ്ങൾ കാണുന്നുണ്ട് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് എന്തുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതിലേക്ക് സിങ്ക് ഇട്ട് കഴിയുമ്പോൾ നോക്കിക്കുക, അതിനകത്ത് നിന്ന് റിയാക്ഷൻ നടക്കുന്നുണ്ടല്ലോ, കെമിക്കൽ റിയാക്ഷൻ നടന്ന, അതിനകത്ത് നിന്ന് ബബിൾസ് പുറത്തേക്ക് വരുന്നത് കാണാം അല്ലേ. ഈ ബബിൾസ് പുറത്തേക്ക് വരുന്നത് എന്താണ്, അതായത് ഇതിൻ്റെ തമ്മിൽ റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രജൻ, ഹൈഡ്രജനാണ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്ന ഗ്യാസ് പുറത്തേക്ക്. എന്ത് ചെയ്യാണ്, ഹൈഡ്രജൻ ഗ്യാസ് വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ്, ഒരു മാസ്റ്റിക്ക് ബേൺ ചെയ്തിട്ട് അത് ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് വായ ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പോപ്പ് ശബ്ദത്തോടു കൂടിയിട്ട് അത് കത്തുന്നതാണ്. കാരണം എന്താ, ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. അതായത് വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് നോക്കിക്കേ, റിയാക്ഷനാണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ റിയാക്ട് ചെയ്യുമ്പം എന്തുണ്ടാവും, സിങ്ക് ക്ലോറൈഡും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഹൈഡ്രജനും ഉണ്ടാവും. അതായത് നമ്മൾ എല്ലാ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്തുണ്ടാവുന്നില്ല, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നില്ല. എന്താണ്, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ്, അതായത് ആസിഡ്സ് റിയാക്ട് വിത്ത് റിയാക്റ്റീവ് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആസിഡ്സ് ഹൈഡ്രജൻ ഗ്യാസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ദേ ഫോം ഹൈഡ്രജൻ ഗ്യാസ്. റിയാക്ഷൻ ഓഫ് ആസിഡ്സ് വിത്ത് കാർബണേറ്റ്സ്.
നമ്മൾ കണ്ട മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്യും ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും ദെൻ കാർബണേറ്റ് കാർബണേറ്റിന് ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്കറിയാം മാർബിൾ മാർബിൾ എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തു ഒരു ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിലേക്ക് എന്ത് ഇട്ടിട്ടുണ്ട് മാർബിളിന്റെ കുറച്ച് പീസസ് ഇട്ടിട്ടുണ്ട് അതായത് കാൽസ്യം കാർബണേറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് നമ്മൾ ഈ തിസിൽ ഫണൽ വഴി ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇതുവഴി ആഡ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഈ മാർബിളും അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ റിയാക്ട് ചെയ്യും കുറച്ചു നേരം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനകത്ത് നിന്ന് ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഗ്യാസ് നമ്മൾ വേറൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് ശേഖരിക്കുകയാണ് അവിടെ എന്താണ് നമ്മൾ അതിൽ ആ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്നത് ക്ലിയർ ലൈം വാട്ടറാണ് വെൻ ദിസ് ഗ്യാസ് പാസസ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ എന്താണ് ദ ചേഞ്ച് ഓഫ് ലൈം ഒരു ചേഞ്ച് അവിടെ സംഭവിക്കും ലൈം വാട്ടറിൻ്റെ കളറിന് ഒരു ചേഞ്ച് ഉണ്ടാവും എന്തായിരിക്കും ലൈം വാട്ടറിൻ്റെ കളർ ചേഞ്ച് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ലൈം വാട്ടർ ടേൺസ് മിൽക്കി ലൈം വാട്ടർ എന്താവും പാൽ നിറമാകും അതിന് കാരണം എന്താണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏത് ഗ്യാസാണ് ലൈം വാട്ടറിനെ മിൽക്കി ആക്കുന്നത് നിങ്ങൾക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് എന്ത് നമ്മൾ തെളിഞ്ഞ ലൈം വാട്ടർ ക്ലിയർ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുമ്പം ലൈം വാട്ടറിൽ എന്താണ് മിൽക്ക് കളർ ആക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതായത് വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ് അപ്പോൾ ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസാണ് എന്തെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദ ഗ്യാസ് ദാറ്റ് കംസ് ഔട്ട് ത്രൂ ദ ഡെലിവറി ട്യൂബ് അപ്പോൾ ആസിഡ്സും അതുപോലെ നിങ്ങൾ കണ്ടു അല്ലേ ആസിഡ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതുപോലെ ആസിഡും മെറ്റൽസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴോ മെറ്റൽസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് സോ വിച്ച് ഇസ് ദ ഗ്യാസ് ദാറ്റ് കംസ് ഔട്ട് ത്രൂ ദ ഡെലിവറി ട്യൂബ് ഡെലിവറി ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സി ഒ ടു ആണ് ഇനി വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ വെൻ ദിസ് ഗ്യാസ് ഇസ് പാസ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ നമ്മൾ കണ്ടു അല്ലേ ക്ലിയർ ലൈം വാട്ടറിലൂടെ ഈ ഗ്യാസിനെ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ പാസ് ചെയ്യുമ്പം എന്തായിരിക്കും ലൈം വാട്ടർ ടേൺസ് മിൽക്കി അല്ലേ ലൈം വാട്ടറിന്റെ കളർ എന്താവും പാൽ നിറമാകും അല്ലേ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ ലൈം വാട്ടറിന്റെ കളർ എന്ന് പറയുന്നത് മിൽക്കിന്റെ കളറാവും is when acids react with carbonates carbon dioxide gas is liberated idu valare important aanu when acids react with metals endu gas are liberate cheyyunnathu hydrogen gas adhe pole acids carbonate ayittu react cheyyumbo carbon dioxide gas aanu liberate cheyyunnathu ini textil oru question aanu from the characteristic given below find out those suitable for acids and put tick mark നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആസിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നറിയാലോ ഇനി അതിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഒരു ടിക്ക് മാർക്ക് ചെയ്യണം ഹാവ് ആൽക്കലൈൻ ടേസ്റ്റ് ആൽക്കലൈൻ ടേസ്റ്റ് ആണോ ആസിഡ്സിന് അല്ലല്ലോ ദെൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ് അത് കറക്റ്റ് ആണല്ലേ ദ കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ് ഈസ് റെഡ് ദ നെക്സ്റ്റ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കറക്റ്റ് ആണ് ആസിഡ്സും കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യും സോ പി ടു ടച്ച് നമ്മൾ ആസിഡ്സിനെ തൊട്ട് നോക്കുകയാണെങ്കിൽ അതിന് വഴുവഴുപ്പുണ്ടാവോ ഇല്ല ദെൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഓൺ റിയാക്ഷൻ വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് മഗ്നീഷ്യം ആൻഡ് സിങ്ക് അത് കറക്റ്റ് ആണ് അല്ലേ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും ദെൻ ഹാവ് സോർ ടേസ്റ്റ് നമ്മൾ കണ്ട ആസിഡ്സിനൊക്കെ സോർ ടേസ്റ്റ് ആണ് അല്ലേ ടാമറിനിലും അതുപോലെ എന്താണ് വിനീഗറിലും എല്ലാത്തിലുള്ള ആസിഡ്സിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സോർ ടേസ്റ്റ് ആണ് ദെൻ ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ അത് തെറ്റാണല്ലേ ഇപ്പോൾ ആസിഡ്സ് ഹാവ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആൻഡ് ദെൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് ഹാവ് സോർ ടേസ്റ്റ് കോമൺ കമ്പണൻ ഇൻ ആസിഡ്സ് ആസിഡ്സിലുള്ള കോമൺ കമ്പണൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് എച്ച് സി എൽ ആണ് ദെൻ നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് എച്ച് എൻ ഒ ത്രീ ദെൻ കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല ഈസ് എച്ച് ടു സി ഒ ത്രീ ദെൻ സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് എഫ് ഒ ഈ ആസിഡ്സിലെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് ഏത് കമ്പണൻ്റാണ് കാണുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ ദാറ്റ് ഈസ് ദ കോമൺ കമ്പണൻ ഇൻ ഓൾ ആസിഡ്സ് ഈസ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ആണെന്ത് എല്ലാ ആസിഡ്സിലുള്ള കോമൺ കമ്പണൻ ഈ കമ്പണൻ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് അപ്പോൾ എല്ലാ ആസിഡ്സിലെയും കോമൺ കമ്പണൻ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു ഹൈഡ്രജൻ ആണെന്ന് കണ്ടു സോ വിച്ച് കമ്പണൻ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ഹൈഡ്രജൻ കാരണമാണ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ആസിഡ്സിനെല്ലാം ഈ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത് അത് നിങ്ങൾ നോക്കിക്കേ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതായത് എച്ച് സി എൽ
ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഏതൊക്കെ അയോൺസ് ഉണ്ട്? പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അയോൺസ് ഉണ്ട്. അതായത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ ആസിഡ്സിനൊക്കെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ എച്ച് പ്ലസും സി എൽ മൈനസ് അയോൺസ് ഉണ്ടാവും. നൈട്രിക് ആസിഡ് ആണെങ്കിലോ എച്ച് പ്ലസും എൻ ഒ ത്രീ മൈനസ് അയോൺസും ഉണ്ടാവും. നോക്കിക്കേ, വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ എച്ച് സി എൽ സൊല്യൂഷൻ? എച്ച് സി എൽ സൊല്യൂഷനിൽ നമ്മൾ കാണുന്ന അയോൺസ് ഏതൊക്കെയാണ്? എച്ച് പ്ലസ് പോസിറ്റീവ് ചാർജുള്ള എച്ച് പ്ലസ് അയോൺസ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അയോൺസും ഉണ്ടാവും. ദെൻ എച്ച് എൻ ഒ ത്രീ, അതായത് നൈട്രിക് ആസിഡിന്റെ സൊല്യൂഷനിൽ ഏതൊക്കെ അയോൺസ് ഉണ്ടാവും? എച്ച് പ്ലസും ഉണ്ടാവും, എൻ ഒ ത്രീ മൈനസ് അയോൺസ് ഉണ്ടാവും. ഇനി നിങ്ങൾ ഇതെല്ലാത്തിലും രണ്ട് ആസിഡ്സ് നോക്കിക്കുക, രണ്ടിൻ്റെയും ഡിസോൾവ് ചെയ്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം കാണുന്ന കോമൺ ആയിട്ടുള്ള ഏത് അയോണാണ്? അതായത് എച്ച് പ്ലസ് അയോൺസ് എന്താണ്? രണ്ടിലും കോമൺ ആണ് അല്ലേ? സോ വിച്ച് ഇസ് അയോൺ കോമൺ ടു ബോത്ത്? രണ്ടിലും കോമൺ ആയി കാണപ്പെടുന്ന അയോൺസ് ആണ് എന്തത്? എച്ച് പ്ലസ് അയോൺസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസിഡ്സിന് വേറൊരു ഡെഫിനിഷനും കൂടെ പറയാം അല്ലേ? എച്ച് സി എൽ എന്താ ആക്വസ് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എച്ച് പ്ലസും അതുപോലെ സി എൽ മൈനസ് അയോൺസ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ എച്ച് സി എൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന എന്താ ചെയ്യുന്നത്? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വാട്ടറിലുള്ള എച്ച് പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെന്ന് പറഞ്ഞൂടെ. സോ ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ ദ എക്വസ് സൊല്യൂഷൻ. എക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് ആസിഡ് എന്ന് പറയുന്നത്. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ എക്വസ് സൊല്യൂഷൻ. സോ നമ്മൾ എന്ത് കണ്ടു? എച്ച് സി എൽ എന്തായിട്ട് മാറുന്നുണ്ട്? എച്ച് പ്ലസും സി എൽ മൈനസ് ആയിട്ട് ആണ് ഡിസോൾവ് ചെയ്യുമ്പോൾ മാറുന്നത് നമ്മൾ കണ്ടു. ഇനി ഈ എച്ച് പ്ലസ് അയോൺസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് എന്തില്ല? ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു എക്സിസ്റ്റ് ഇല്ല, അതിന് സ്റ്റെബിലിറ്റി ഇല്ല. അത് എപ്പോഴും എന്തെങ്കിലും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. നമ്മുടെ വാട്ടറിൽ എന്തുണ്ട്? എച്ച് ടു ഒ മോളിക്യൂൾസ് ഉണ്ടല്ലോ. ഈ എച്ച് ടു ഒ മോളിക്യൂൾസുമായിട്ട് ആര് കമ്പൈൻ ചെയ്യും? ഈ എച്ച് പ്ലസ് അയോൺസ് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ വേറൊരു അയോൺ ഉണ്ടാവും. ആ അയോണിന് നമ്മൾ പറയുന്ന പേരാണ് എച്ച് ത്രീ ഒ പ്ലസ് അയോൺസ്. ഈ എച്ച് ത്രീ ഒ പ്ലസ് അയോൺസിൻ്റെ പേരാണ് എന്ത്? ഹൈഡ്രോണിയം അയോൺസ്. അതായത് വെൻ എച്ച് പ്ലസ് അയോൺസ് കമ്പൈൻ വിത്ത് വാട്ടർ മോളിക്യൂൾസ് ദ ഫോം എ ന്യൂ അയോൺ, ദാറ്റ് ഈസ് എച്ച് ത്രീ ഒ പ്ലസ് അയോൺസ്. ആൻഡ് ദീസ് അയോൺസ് ആർ നോൺ ആസ് ഹൈഡ്രോണിയം അയോൺ. എച്ച് ത്രീ ഒ പ്ലസ് അയോൺസിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോണിയം അയോൺ. ദാറ്റ് ഈസ് എച്ച് പ്ലസ് പ്ലസ് എച്ച് ടു ഒ ഗീസ് എച്ച് ത്രീ ഒ പ്ലസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഈ എച്ച് പ്ലസ് അയോൺസും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന അയോൺസ് ഏതാണ്? ഹൈഡ്രോണിയം അയോണുകളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം. ഇന്ന് നമ്മൾ ആസിഡ്സ് ബേസസ് സോൾട്സ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞത്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ പറയാവുന്നതാണ്. അതുപോലെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ബാക്കി സബ്ജക്ട്സിൻ്റെ വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.